അമേരിക്കൻ ആയുധങ്ങൾ ഇന്ന് തീവ്രവാദികളുടെ കൈകളിലാണ്. നമുക്കിന്ന് പാകിസ്ഥാനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം. ഒരിക്കലും പ്രശ്നങ്ങൾ അവസാനിക്കാത്ത ഒരു നാട്. ഇപ്പോൾ പാകിസ്ഥാനിലുള്ളത് ഒരു കാവൽ സർക്കാരാണ്. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് കരുതുന്നത്. എന്തായാലും ഇപ്പോഴുള്ള കാവൽ സർക്കാരിന്റെ ഉറക്കം കെടുത്തി പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു പുതുതായി ഉടലെടുത്ത ഒരു സുരക്ഷാ പ്രശ്നം. എന്താണ് ഈ പുതിയ സുരക്ഷാ പ്രശ്നം നോക്കാം. നമസ്കാരം, ഞാൻ കൃഷ്ണപ്രിയ. അമേരിക്കൻ തോക്കുകളാണ് പുതിയ സുരക്ഷാ പ്രശ്നം. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പുതിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഈ അമേരിക്കൻ നിർമ്മിത തോക്കുകളുടെ അമിതമായ ഉപയോഗം എന്ന്. എന്നാൽ ആരാണ് ഇത് ഉപയോഗിക്കുന്നത്? ആരെക്കുറിച്ചാണ് പ്രധാനമന്ത്രി പറയുന്നത്? പാകിസ്ഥാനി താലിബാൻ, തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ, അതായത് TTP, ഇവരാണ് ഈ അമേരിക്കൻ നിർമ്മിത തോക്കുകൾ കൂടുതലായും ഉപയോഗിക്കുന്നത്. എന്നാൽ എന്തിനാണ് ഇവർ ഇത് ഉപയോഗിക്കുന്നത്? പാകിസ്ഥാൻ മണ്ണിൽ ആക്രമണം നടത്താൻ വേണ്ടി. പക്ഷേ അവർക്ക് എവിടെ നിന്നാണ് ഈ അമേരിക്കൻ ആയുധങ്ങൾ ലഭിക്കുന്നത്? അഫ്ഗാനിസ്ഥാനിൽ നിന്നും. TTPയും താലിബാനും സുഹൃത്തുക്കളാണ്. താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അമേരിക്കയുടെ ആയുധങ്ങൾ അവരുടെ കൈകളിലേക്ക് വന്നെത്തി. എങ്ങനെ? 2021 താലിബാൻ അധികാരത്തിൽ വരുന്നത്. വളരെ പെട്ടെന്നായിരുന്നു അവർ അധികാരത്തിൽ വന്നത്. കാരണം അമേരിക്കൻ മിലിറ്ററി അഫ്ഗാനിൽ നിന്നും പിന്മാറാൻ നിർബന്ധിതരാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നുള്ള ഒരു വിടവാങ്ങലുമായിരുന്നു അമേരിക്കയുടേത്. അമേരിക്ക അഫ്ഗാനിൽ നിന്നും പിന്മാറിയപ്പോൾ അവരുടെ ആയുധങ്ങളും അവിടെ ഉപേക്ഷിച്ചാണ് പിന്മാറിയത്. ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് ആയുധങ്ങളായിരിക്കുമെന്ന്. എന്നാൽ ഒന്നും രണ്ടും ആയുധങ്ങളൊന്നും ആയിരുന്നില്ല അവർ ഉപേക്ഷിച്ചു പോയത്. ഈ ആയുധങ്ങളെല്ലാം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ആഗോള വിപണിയിൽ ഒഴുകുകയാണ്. അതായത് താലിബാൻ ഈ ആയുധങ്ങളെല്ലാം വിൽക്കുന്നു. ആരാണ് ഇതെല്ലാം വാങ്ങുന്നത്? ആർക്കാണോ പണം നൽകാൻ കഴിവുള്ളത് അവർക്കെല്ലാം ഈ ആയുധങ്ങൾ വാങ്ങാം. വിമത ഗ്രൂപ്പുകൾ, തീവ്രവാദി ഗ്രൂപ്പുകൾ, ഭീകരവാദ ഗ്രൂപ്പുകൾ, അങ്ങനെ ആർക്ക് വേണമെങ്കിലും വാങ്ങാം. ആഫ്രിക്കയിലെ അൽ ഷബാബിനോ പാകിസ്ഥാനിലെ TTPക്കോ ആർക്ക് വേണമെങ്കിലും പണമുണ്ടെങ്കിൽ ഇവ വാങ്ങിയെടുക്കാം. ഒന്നും രണ്ടുമല്ല, 7 ബില്യൺ US ഡോളറിന്റെ പ്രതിരോധ ഉപകരണങ്ങളാണ് അമേരിക്ക അഫ്ഗാനിൽ ഉപേക്ഷിച്ചു പോയിരിക്കുന്നത്. ഇത് കൂടാതെ 2003 മുതൽ US അഫ്ഗാന് നൽകിയിരിക്കുന്നത് 600,000 ആയുധങ്ങളാണ്. 300-ൽ എയർക്രാഫ്റ്റുകൾ, 80,000-ൽ വാഹനങ്ങൾ, നൈറ്റ് വിഷൻ ഗോഗിൾസ്, ബയോമെട്രിക് സിസ്റ്റംസ് എന്നുവേണ്ട US ആർമി ഉപയോഗിക്കുന്ന എല്ലാം തന്നെ അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം എവിടെ പോയി എന്ന് പെന്റഗണിന് അറിയില്ല, പക്ഷെ ലോകത്തിനറിയാം. കാരണം ഇതെല്ലാം താലിബാന്റെ കൈകളിൽ ഇതിനോടകം എത്തിക്കഴിഞ്ഞു. അഫ്ഗാനിലേക്ക് അമേരിക്ക $ബില്യൺ ആയുധങ്ങൾ ഒഴുക്കി. പക്ഷെ ഇത് ഒരു വമ്പൻ പരാജയം തന്നെയായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമേയല്ല. അവിടെ ഉണ്ടായിരുന്ന മിക്ക ആയുധങ്ങളെക്കുറിച്ചും യാതൊരു റെക്കോർഡുകളും അമേരിക്കയുടെ പക്കൽ ഇല്ല. എന്തൊക്കെ നഷ്ടപ്പെട്ടു, എന്തൊക്കെ അഫ്ഗാന് കൊടുത്തു, പിന്നീട് എന്തെല്ലാം കണ്ടെത്തി എന്ന് വേണ്ട ഒരു കാര്യവും അമേരിക്കയ്ക്ക് അറിയില്ല. ഇതിലെ പ്രശ്നം എന്തെന്നാൽ, താലിബാൻ ഇപ്പോൾ ഈ ആയുധങ്ങളെല്ലാം കരിഞ്ചന്തയിൽ വിറ്റു തുളയ്ക്കുകയാണ്. ഇവയ്ക്ക് എല്ലാം ഒരു പ്രീമിയം വില കിട്ടുന്നുണ്ട് എന്ന് ഇവർ ഉറപ്പുവരുത്തുന്നുണ്ട്. ഈ ആയുധങ്ങൾ പോകുന്നത് പാകിസ്ഥാൻ, ആഫ്രിക്ക, ഗാസ, ബലൂചിസ്ഥാൻ, പിന്നെ കശ്മീരും. സംഘർഷഭൂമിയിലേക്കെല്ലാം ഈ ആയുധങ്ങൾ ഒഴുകുകയാണ്. പക്ഷെ താലിബാനെ സംബന്ധിച്ച് ഇത് മറ്റേതൊരു ബിസിനസ്സും പോലെ തന്നെയാണ് ഈ ആയുധ കച്ചവടവും. കാരണം അവർ വർഷങ്ങളായി സ്മഗ്ലിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങൾ വിറ്റാണ് അവർ വരുമാനം കണ്ടെത്തുന്നത്. അത് ആര് വാങ്ങുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ വിഷയമേയല്ല. പക്ഷേ സംഘർഷഭരിത പ്രദേശങ്ങളെ സംബന്ധിച്ച് ഇത് വളരെയധികം ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു വിഷയമാണ്. തീവ്രവാദികൾക്ക് കുടപിടിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ താലിബാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ആർമിയാണ് ഇതിന് വഴിയൊരുക്കിയത്. എന്നാൽ അതേ US ആർമിക്ക് പോലും ഇന്ന് ഇത് തടയാൻ സാധിക്കില്ല. അഫ്ഗാനെ അവർ കുഴഞ്ഞുമറിഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ഉപേക്ഷിച്ചു പോയി. പക്ഷേ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ അതിന്റെ അനന്തരഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് പാകിസ്ഥാൻ.